നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിച്ചതിനെതിരെ തൊഴിലാളികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. ആനുകൂല്യ നിഷേധത്തിനെതിരെ സമരത്തിനിറങ്ങിയത് എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ. നഗരത്തിലെ തകർന്ന റോഡുകൾ നന്നാക്കിയില്ല. ഓട്ടോ ടാക്സി തൊഴിലാളികൾ മാനന്തവാടിയിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. പാളക്കുലി കോളനിയിൽ മാറ്റിപ്പാർപ്പിക്കുന്നതും കാത്ത് 24 കുടുംബങ്ങൾ. കടമാൻതോടിന്റെ കരയിലെ ആദിവാസികൾക്ക് ജില്ലാ ഭരണകൂടം വാക്കു നൽകിയിട്ട് 4 വർഷം. നഗരസഭയിലേക്ക് മുസ്ലിം ലീഗ് സമരം നടത്തുന്നത് ഭരണം നഷ്ടപ്പെട്ടതിന്റെ നിരാശ മറയ്ക്കാൻ. പ്രതിരോധവുമായി ബത്തേരി നഗരസഭ ഭരണസമിതി രംഗത്ത്. ആവശ്യത്തിന് ജീവനക്കാരില്ല, തുടരുന്നത് 1989 സ്റ്റാഫ് പാറ്റേൺ. മാനന്തവാടി ടി ഡി ഒ ഓഫീസ് പ്രവർത്തനം താളം തെറ്റി. അന്താരാഷ്ട്ര ചക്ക മഹോത്സവം തുടങ്ങി. അമ്പലവയലിൽ രാജ്യാന്തര സെമിനാറിനും തുടക്കം. കാലിക്കറ്റ് വാഴ്സിറ്റി കോളേജുകളിൽ നാളെ യൂണിയൻ തിരഞ്ഞെടുപ്പ്. 8 കോളേജുകളിൽ കലാശക്കൊട്ട് ഇന്ന്. രാഷ്ട്രത്തോടൊപ്പം വയനാടും ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിച്ചു. വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ കോൺഗ്രസ് പ്രതിജ്ഞയെടുത്തു. സ്കൂളുകളിൽ നാഗാസാക്കി ദിനാചരണം. വ്യാപാരികൾ വ്യാപാരി ദിനവും ആചരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന എസ്റ്റേറ്റ് മാനേജ്മെന്റ് നിലപാടിനെതിരെ തൊഴിലാളികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. കൽപ്പറ്റ പുൽപ്പാറ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് ആനുകൂല്യ നിഷേധത്തിനെതിരെ പണിമുടക്കിയത്. മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ശമ്പളവും ബോണസും ഗ്രാറ്റുവിറ്റിയും ചികിത്സാ സഹായവും അടക്കം ലഭിക്കുന്നതിനു വേണ്ടിയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ പണിമുടക്കി കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കഴിഞ്ഞ മാസം 20 സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. അന്ന് ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ യൂണിയൻ നേതാക്കളും മാനേജ്മെന്റ് പ്രതിനിധികളും ചർച്ച നടത്തിയിരുന്നു. ചർച്ചയിൽ ഈ മാസം ആദ്യം ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പൂർണ്ണമായി നൽകാൻ തീരുമാനമായിരുന്നു. എന്നാൽ തീരുമാനങ്ങൾ നടപ്പിലാക്കാതായതോടെയാണ് തൊഴിലാളികൾ സമരത്തിനിറങ്ങിയത്. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. വയനാട് ന്യൂസ്, കൽപ്പറ്റ. നഗരത്തിലെ തകർന്ന റോഡുകൾ നന്നാക്കാൻ നടപടിയില്ല. ഓട്ടോ ടാക്സി തൊഴിലാളികൾ മാനന്തവാടിയിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം തന്നെ തകർന്നിട്ട് മാസങ്ങളായെങ്കിലും അറ്റകുറ്റപ്രവൃത്തികൾ നടത്താൻ പൊതുമരാമത്ത് വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് വ്യാപക പരാതികൾ ഉയരുകയാണ്. കോഴിക്കോട് റോഡ് ജംഗ്ഷൻ, മാനന്തവാടി തലശ്ശേരി റോഡ്, LFUP സ്കൂൾ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെല്ലാം റോഡ് തകർന്ന് വലിയ ഗർത്തങ്ങളായി മാറിയിരിക്കുകയാണ്. ഈ കുഴികളിൽ വീണ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും മറ്റു വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. അന്യസംസ്ഥാന വാഹനങ്ങൾ ഉൾപ്പെടെ നിത്യേന നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ കടന്നുപോകുന്നത്. റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനങ്ങൾ നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോഴ്സ് യൂണിയൻ CITU മാനന്തവാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത്. തുടർന്ന് നടത്തിയ ചർച്ചയിൽ വ്യാഴാഴ്ച രാവിലെ 10 മണിക്കുള്ളിൽ റോഡിലെ കുഴികൾ അടയ്ക്കാമെന്ന് രേഖാമൂലം ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ബാബു ഷജിൽകുമാർ, PV സന്തോഷ് കുമാർ, KS സൂരജ് കുമാർ, TK മുഹമ്മദ് അലി, PR ദേവദാസ്, PV അജീഷ് എന്നിവർ നേതൃത്വം നൽകി. മാനന്തവാടി ടൗണിലെ എല്ലാ ഭാഗത്തും വലിയ അഗാധ ഗർത്തങ്ങളാണ് ഉള്ളത്. അത് നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ PWD ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുണ്ടാവുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലാളികൾ ഇന്ന് സംബന്ധിച്ച് ആക്ഷനെ പിടിച്ചു വെച്ചിട്ടുള്ളത്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. മാറ്റിപ്പാർപ്പിക്കുമെന്ന അധികൃതരുടെ ഉറപ്പ് വിശ്വസിച്ച് പുൽപ്പള്ളി പാളക്കുലി കോളനിയിലെ ആദിവാസി കുടുംബങ്ങൾ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. കടമാൻതോടിന്റെ കരയിൽ മഴക്കാലത്ത് വെള്ളക്കെട്ടാവുന്ന തുണ്ടുഭൂമിയിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ മേഞ്ഞ കൂരയിൽ കഴിയുകയാണ് 24 കുടുംബങ്ങൾ. ജില്ലാ കലക്ടറും വിവിധ വകുപ്പ് മേധാവികളായ ഉദ്യോഗസ്ഥരും കോളനി സന്ദർശിച്ച് പ്രഖ്യാപിച്ചതെല്ലാം വെറും മേനി പറച്ചിലായി മാറി. കടമാൻതോട് കരയിലെ വെള്ളക്കെട്ടാകുന്ന പുരയിടങ്ങളിൽ നിന്ന് ഏരിയപ്പള്ളിയിലേക്ക് മാറ്റിപ്പാർപ്പിക്കുമെന്നായിരുന്നു ജില്ലാ ഭരണകൂടം 4 വർഷം മുമ്പ് ഉറപ്പു നൽകിയത്. കടമാൻതോട്ടിലൂടെ പിന്നെയും മഴവെള്ളം പലവട്ടം ഒഴുകിപ്പോയി. പരിഷ്കർത്താക്കളും സമുദ്ധാരകരും വെളുക്കെ ചിരിച്ച് കടന്നുപോയി. മഴക്കാലമായാൽ ഉറവ പൊട്ടുന്ന കൂരകൾക്കകത്ത് രോഗങ്ങളും പരിവട്ടങ്ങളുമായി കുട്ടികളും സ്ത്രീകളുമടക്കം ആദിവാസി സഹോദരങ്ങൾ ജീവിതം തള്ളി നീക്കുകയാണ്. കോളനി സ്ഥിതി ചെയ്യുന്ന ഭൂമിയുൾപ്പെടെ ഭൂമിയുടെ രേഖകൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ പേരിലായതിനാൽ സ്ഥലത്ത് വേറെ വീടുകൾ നിർമ്മിക്കാനാവില്ല. ആദിവാസികളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പുനരധിവാസം വൈകിപ്പിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഏതായാലും ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങളുടെ പേരിൽ എല്ലാ ബജറ്റിലും കോടിക്കണക്കിന് രൂപ അഴിമതിക്കാർ കട്ടുതുലയ്ക്കുമ്പോഴും വീടിനും ഭൂമിക്കും വേണ്ടി അധികൃതരുടെ ഓഫീസുകൾ കയറിയിറങ്ങി നിരാശരായിരിക്കുകയാണ് പാളക്കൊല്ലി കോളനി നിവാസികൾ.
അളമുട്ടിയാൽ ഏത് പാമ്പും തിരിഞ്ഞുകടിക്കുമെന്ന പോലെ പാവപ്പെട്ട ഈ കുടുംബങ്ങൾ ഒടുവിൽ ജനപ്രതിനിധികളുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭത്തിലൊരുങ്ങുകയാണ്. കോളനി മിത്രം പരിപാടിയുടെ ഭാഗമായി ഇവിടം സന്ദർശിച്ച് ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പിന് എന്തുപറ്റിയെന്നറിയാനും കോളനിക്കാർക്ക് ആകാംക്ഷയുണ്ട്. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ബത്തേരി നഗരസഭയിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നടത്തുന്ന സമരം അധികാരം നഷ്ടപ്പെട്ടതിന്റെ നിരാശ മറച്ചുവെക്കാനും ഭരണസമിതി നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനും വേണ്ടിയുള്ളതാണെന്ന് ബത്തേരി നഗരസഭാ ചെയർമാനും സ്ഥിരം സമിതി അംഗങ്ങളും ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 40 വർഷം അധികാരം കൈയാളിയിട്ടും ബത്തേരിയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്തവരാണ് ഇപ്പോൾ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു. PMAY ലൈഫ് മിഷൻ പദ്ധതികളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നുവരികയാണെന്നും ചെയർമാൻ പറഞ്ഞു. മാനന്തവാടി സബ് ട്രഷറിയിൽ ജൂനിയർ അക്കൗണ്ടന്റ് ആയിരുന്ന VC ദിലീപിന്റെ ദുരൂഹ മരണം സംബന്ധിച്ച അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപിന്റെ ഭാര്യ MV ധന്യ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. 2016 നവംബർ 17 ദിലീപിനെ വീടിനടുത്ത തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നവംബർ 14 മുതൽ ദിലീപിനെ കാണാനില്ലായിരുന്നു. നവംബർ 17 മരണപ്പെട്ട നവംബർ 14 അദ്ദേഹത്തിനെ കാണാനുണ്ടായിരുന്നില്ല. ആ കാണാനുണ്ടായ ദിവസം തന്നെ ഞാൻ തന്നെയാണ് പരാതി പോലീസിന് മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത്, FIR രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നേ വരെ എന്നെ വിളിക്കുകയോ മറ്റ് പോലീസുകാരുടെ യാതൊരു വിധത്തിലുള്ള അന്വേഷണമോ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് അതിയായ സംശയമുണ്ട്. ഇതൊരു കൊലപാതകം തന്നെയാണെന്നുള്ള ഞങ്ങൾക്ക് വ്യക്തമായ ഒരു സംശയം തോന്നുന്നുണ്ട്. അതിനാൽ ഇത് തുടരന്വേഷണം നടത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി, DGP തുടങ്ങിയ ആൾക്കാരെ കാണാൻ ഞങ്ങൾ ബന്ധുക്കളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുകയാണ്. എടവക ഐലമൂലയിൽ വീടിനടുത്ത തോട്ടത്തിലാണ് ദിലീപിനെ മരിച്ച നിലയിൽ കണ്ടത്. ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും ഭർത്താവിനുണ്ടായിരുന്നില്ലെന്നും കേസന്വേഷിച്ച പോലീസിനോട് ഇക്കാര്യം അറിയിച്ചിരുന്നുവെങ്കിലും ഭർത്താവിന്റെ മരണം ആത്മഹത്യയാക്കി മാറ്റാനാണ് ചിലർ ബോധപൂർവം ശ്രമിച്ചതെന്ന് ധന്യ പരാതിയിൽ പറയുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന അന്നത്തെ മാനന്തവാടി SIയുടെ പെരുമാറ്റത്തിൽ സംശയമുണ്ടായിരുന്നതായി ധന്യ പറയുന്നു. കേസന്വേഷണം മറ്റൊരാളെ ഏൽപ്പിക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. കാമുകനെ കൊന്ന് പുഴയിലെറിഞ്ഞ കേസ് അന്ന് അന്വേഷിച്ചതും മരണം ആത്മഹത്യയായി കണക്കെഴുതി തള്ളിയത് ESI ആണെന്നും കൊലപാതകം ഇപ്പോഴാണ് പുറത്തുവരുന്നതെന്നും ധന്യ ചൂണ്ടിക്കാട്ടുന്നു. ദിലീപിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് താനും സ്ഥലത്ത് രൂപം കൊണ്ട കർമ്മസമിതിയും നിവേദനം നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ധന്യ മുഖ്യമന്ത്രിയെ അറിയിച്ചു. തന്റെ ഭർത്താവിന്റെ മരണം കൊലപാതകമാണെന്നും കുറ്റക്കാരെ കണ്ടെത്തി മാതൃകപരമായി ശിക്ഷിക്കണമെന്നും ധന്യ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. വടുവഞ്ചാൽ മിച്ചഭൂമിയിൽ താമസിക്കുന്ന കിഡ്നി രോഗിയുടെ തുടർ ചികിത്സാർത്ഥം സംയുക്ത ഓട്ടോ ഡ്രൈവേഴ്സ് വെൽഫെയർ സൊസൈറ്റി പ്രവർത്തകർ ഇന്നത്തെ ഓട്ടത്തിൽ നിന്നുള്ള വരുമാനം സംഭാവന ചെയ്തു. ആവശ്യത്തിന് ജീവനക്കാരില്ല. പിന്തുടരുന്നത് 1989 മുതലുള്ള സ്റ്റാഫ് പാറ്റേൺ. മാനന്തവാടിയിൽ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ് പ്രവർത്തനം താളം തെറ്റുന്നു. 5 ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകൾ, 10 പ്രീമെട്രിക് ഹോസ്റ്റലുകൾ, 2 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ, 2 നഴ്സറികൾ, 4 കിൻഡർ ഗാർഡൻ, 3 പെരിപെറ്റിക് സെന്റർ, ഓരോന്ന് വീതം വികാസ് വാടി, ആയുർവേദ ഡിസ്പെൻസറി, ക്രാഫ്റ്റ് സെന്റർ, അഗതി മന്ദിരം എന്നിവയും മാനന്തവാടി ഓഫീസിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ 1200 കോളനികളിലായി 13,358 കുടുംബങ്ങളിലായി 50,000 ജനസംഖ്യയുമുണ്ട്. ആദിവാസി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളിൽ പ്രതിവർഷം 50 കോടിയുടെ പ്രവർത്തനങ്ങളാണ് ഈ ഓഫീസിന്റെ കീഴിൽ നടക്കുന്നത്. എന്നാൽ ഒരു TDO, ഒരു അസിസ്റ്റന്റ് TDO, 6 ക്ലർക്കുമാർ, ഒരു ജൂനിയർ സൂപ്രണ്ട്, 5 TEOമാർ എന്നിവരുൾപ്പെടുന്ന 19 ജീവനക്കാർ മാത്രമാണ് ഇപ്പോഴുള്ളത്. അതിനാൽ തന്നെ ഓഫീസ് പ്രവർത്തനങ്ങളും ഫീൽഡിലെ പ്രവർത്തനങ്ങളും ആവശ്യത്തിന് സമയം ലഭിക്കാതെ ജീവനക്കാർ പൊറുതിമുട്ടുകയാണ്. 4,000 ആദിവാസി ഭവനങ്ങളും ഈ ഓഫീസിന് കീഴിലാണ്. ആദിവാസി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വികസന പ്രവർത്തനങ്ങളും പദ്ധതികളും ഏകോപിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ട ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതാണ് ഏറെ ദുരിതമായി മാറിയിരിക്കുന്നത്. ജീവനക്കാർ ഇരട്ടി ഭാരം പേറേണ്ട സാഹചര്യമാണ് നിലവിൽ. ജില്ലയിലെ കൽപ്പറ്റ, ബത്തേരി ഓഫീസുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല.
1989 ജീവനക്കാരുടെ സ്റ്റാഫ് പാറ്റേണിൽ മാറ്റം വരുത്തി അധിക തസ്തികകൾ സൃഷ്ടിച്ച് ജീവനക്കാരെ നിയമിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ലാണ്, ഫണ്ടുകൾ വരുന്നുണ്ട് കാര്യങ്ങൾ, എന്നാൽ ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ആവശ്യമില്ല സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് ഒരു തരത്തിലുള്ള പിന്നെ പരിപാടികൾ ആദിവാസികൾക്ക് അനുകൂലമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് മാനന്തവാടി പരിസരത്തൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നത്. അവിടെ വീടുകളുടെ കാര്യത്തിലായാലും ഇനി മുനിസിപ്പാലിറ്റി കൊടുക്കുന്ന വീടുകളുണ്ടായാലും ശരി, കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വരുന്നതായാലും ശരി, അതിൽ ഏത് ആനുകൂല്യവും അതിലേക്ക് എത്തിക്കേണ്ടത് ഈ ഉദ്യോഗസ്ഥന്മാരാണ്. പിന്നെ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കാത്തത് കൊണ്ട് തന്നെ അർഹതപ്പെട്ടത് കിട്ടാതെ ഇവിടെ ആദിവാസികൾ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇതിനുവേണ്ടി അടിയന്തരമായിട്ട് സർക്കാർ. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. അന്താരാഷ്ട്ര ചക്ക മഹോത്സവത്തിന് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി ചക്ക മൂല്യവർദ്ധിത ഉൽപ്പന്നമെന്ന നിലയിൽ പ്രാധാന്യം അവലോകനം ചെയ്യുന്ന സെമിനാർ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 14 വരെയാണ് ചക്ക മഹോത്സവം. സംസ്ഥാനത്ത് 92 ഹെക്ടർ സ്ഥലത്ത് പ്ലാവുകളുണ്ട്. ഇതിലുണ്ടാകുന്ന ചക്കയിൽ 80% പ്രയോജനപ്പെടുത്താതെ നശിക്കുകയാണ്. 20% മാത്രമാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നമായി മാറ്റുന്നത്. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ജാം, സ്ക്വാഷ്, ചക്ക ഹലുവ തുടങ്ങിയ പ്രധാന ഉൽപ്പന്നങ്ങൾ പോലും വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുകയാണ്. വയനാട്ടിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. വാണിജ്യാടിസ്ഥാനത്തിൽ ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ചക്ക ലാഭകരമായ കൃഷിയായിരിക്കുമെന്ന് ഡോക്ടർ രാജേന്ദ്രൻ പറഞ്ഞു. 80 മുതൽ 100% വരെ കലോറിയുള്ള പഴം ഉൽപ്പന്നമാണ് ചക്കയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രമുഖ ശാസ്ത്രജ്ഞരായ ഡോക്ടർ എസ് പാട്ടീൽ, ശ്രീലങ്കയിൽ നിന്നുള്ള ഡോക്ടർ ചാലിന്ദ, ബംഗ്ലാദേശിൽ നിന്ന് പ്രൊഫസർ എം എ റഹീം, തായ്ലൻഡിൽ നിന്ന് ഡോക്ടർ നട്ടായ ദുമുബായ്, വിയറ്റ്നാമിൽ നിന്ന് പ്രൊഫസർ ന്യൂയൻ മിൻചാവു, ഡോക്ടർ മോജിത്ത് എന്നിവർ സെമിനാറിൽ സന്നിഹിതരായിരുന്നു. വയനാട് കൃഷി വിജ്ഞാന കേന്ദ്രം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ എൻ ഇ സഫിയ സംസാരിച്ചു. ബിനേഷ് മാത്യു, വയനാട് ന്യൂസ്, അമ്പലവയൽ. ബാങ്കുകളിലെ സേവന നിരക്കുകളിൽ സമീപകാലത്ത് വരുത്തിയ വർധനയ്ക്കെതിരെ ഇടപാടുകാരുടെ പ്രതിഷേധവും പരാതിയും പ്രവഹിക്കുന്നു. ബാങ്കുകളിലെ വൻകിടക്കാരുടെ കിട്ടാക്കടം സാധാരണക്കാരായ ഇടപാടുകാരിലൂടെ നികത്താനാണ് ബാങ്കുകളുടെ ശ്രമമെന്ന് ഇടപാടുകാർ ആക്ഷേപിക്കുന്നു. രാജ്യത്തെ ബാങ്കിംഗ് മേഖല നാൾക്കുനാൾ ഉപഭോക്തൃ വിരുദ്ധമാകുകയാണെന്ന പരാതിയാണ് ശക്തമാകുന്നത്. പരാതിയും പ്രതിഷേധവും വർദ്ധിച്ചതോടെ ഇക്കാര്യം പരിശോധിക്കാൻ കേന്ദ്ര ധനമന്ത്രാലയം റിസർവ് ബാങ്കിന് നിർദ്ദേശം നൽകി. മാത്രമല്ല പ്രതിഷേധം തണുപ്പിക്കാൻ എന്തു ചെയ്യാനാകുമെന്ന് നിർദ്ദേശിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പണമായും ഡിജിറ്റലായും നടത്തുന്ന ഇടപാടുകൾക്കുള്ള നിരക്കുകൾ സമീപകാലത്ത് വൻതോതിൽ ഉയർത്തിയിട്ടുണ്ട്. കുനിമൽക്കുരു പോലെയാണ് ജി എസ് ടി വരുത്തിയ ആഘാതം. ഈ പശ്ചാത്തലത്തിലാണ് ധനമന്ത്രാലയം ആർ ബി ഐയോട് കാര്യങ്ങൾ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡിജിറ്റൽ ഇടപാടുകൾക്കുള്ള നിരക്കുകൾ കുറയ്ക്കുകയും അത്തരം കൈമാറ്റങ്ങളെ ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യണമെന്നാണ് ഒരു നിർദ്ദേശം. ഇത് ഡിജിറ്റൽ ഇടപാടുകൾക്ക് പ്രോത്സാഹനമാകുമെന്നും ധനമന്ത്രാലയത്തിന് ഉപദേശം ലഭിച്ചതായി അറിയുന്നു. April 1 സേവന നിരക്കുകൾ വർദ്ധിപ്പിച്ച എസ് ബി ഐയുടെ പാത പിന്തുടർന്ന മറ്റു ചില ബാങ്കുകളും പണം പിൻവലിക്കാനും എ ടി എം ഇടപാടുകൾക്കും നിരക്കുയർത്തിയിരുന്നു. ഇതോടൊപ്പം ചില ഡിജിറ്റൽ ഇടപാടുകൾക്കുള്ള നിരക്കും വർദ്ധിപ്പിച്ചത് സർക്കാരിന് തന്നെ പണരഹിത ഇടപാടുകൾ പ്രോത്സാഹനത്തിന് തിരിച്ചടിയായി. നോട്ട് അസാധുവാക്കലിനു ശേഷം സർക്കാർ പ്രത്യേകം താല്പര്യം കാണിച്ച കാർഡ് സ്വൈപ്പിങ്ങിനുള്ള നിരക്കുകളും ക്രമേണ ഉയർത്തി. 2 ചെക്ക് പുസ്തകം മുതൽ ഫീസ് ഏർപ്പെടുത്തിയതുപോലെ മുൻപ് സൗജന്യമായി ലഭിച്ചിരുന്ന പല സേവനങ്ങൾക്കും പണം ഈടാക്കി തുടങ്ങി. ഇതിനെല്ലാം പുറമെയാണ് ഓരോ ഇടപാടിനും 18% ജി എസ് ടി. അടിക്കടി നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് റിസർവ് ബാങ്കിനുള്ള പരാതിയിന്മേലുള്ള ആവശ്യം. എന്നാൽ സേവന ചെലവിന് ആനുപാതികമായാണ് നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നതെന്നാണ് ബാങ്കുകളുടെ ന്യായം. വയനാട് ന്യൂസ്, കൽപ്പറ്റ. വയനാട് മെഡിക്കൽ കോളേജ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ വയനാട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, നഴ്സുമാരുടെ യൂണിഫോം കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും മാനന്തവാടിയിൽ സമാപിച്ച സമ്മേളനം ഉന്നയിച്ചു. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി വി അരുൺകുമാർ പതാക ഉയർത്തി. സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വേലായുധൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് സി പി ഷൈനബ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഗവൺമെന്റിന്റെ ആർദ്രം പദ്ധതിക്കും പൊതുജനാരോഗ്യ ശാക്തീകരണ നടപടികൾക്കും കെ ജി എൻ എ പിന്തുണ പ്രഖ്യാപിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ച നഴ്സുമാരായ പി എ മറിയം, എ ടി മോളി എന്നിവരെ സമ്മേളനം ആദരിച്ചു. പ്രതിനിധി സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ വി ആർ പ്രവീജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ട്രഷറർ സി ജി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി എ മുഹമ്മദ്, അബ്ദുൽ ഗഫൂർ, പി ആർ ഹരിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. കെ ജി എൻ എ വയനാട് ജില്ലാ പ്രസിഡന്റായി ടി കെ ശാന്തമ്മ, സെക്രട്ടറിയായി കെ കെ ശൈലജ തുടങ്ങിയവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. ഇവിടെ എവിടെ നമുക്ക് അണിനിരത്തേണ്ടതായിട്ടുണ്ട്.
നമ്മളിപ്പോൾ ആലോചിക്കുന്നത് സ്വകാര്യ മേസ്മാനിന്റെ സംഘം രൂപീകരിച്ച് അതിശക്തമായ വളരെ തുച്ഛമായ സമ്പദ്ഘടനയാണ് ദർശനങ്ങളിൽ പങ്കെടുക്കുന്നത്. വയനാട് ന്യൂസ്, മാനന്തവാടി. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ വയനാട് ജില്ലാ സമ്മേളനം ബത്തേരി ഹിൽഡ ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർമാൻ സി കെ സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് എൽസൺ പോൾ അധ്യക്ഷനായിരുന്നു. സി പി വർഗീസ്, സുരേന്ദ്രൻ ആവത്തോൻ, ഗലീലിയോ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. മേപ്പാടി മുണ്ടക്കൈ റൂട്ടിൽ യാത്രാക്ലേശം രൂക്ഷം. ഈ റൂട്ടിൽ കെ എസ് ആർ ടി സി കൽപ്പറ്റ ഡിപ്പോ അയക്കുന്ന മിനി ബസ് പെരുവഴിയിൽ കേടാകുന്നത് പതിവായി. മേപ്പാടി വഴി സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി കൽപ്പറ്റ മുണ്ടക്കൈ സന്ധ്യ സർവീസ് കഴിഞ്ഞ ദിവസം മാപ്പിളത്തോട്ടത്തിനടുത്ത് എഞ്ചിൻ തകരാറ് മൂലം വഴിയിൽ കുടുങ്ങിയത് വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് യാത്രക്കാരെ പെരുവഴിയിലാക്കി. യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് റൂട്ടിൽ ഒരു വലിയ ബസ് അനുവദിക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. കുട്ടിബസിൽ താങ്ങാവുന്നതിലേറെ വിദ്യാർത്ഥികളടക്കം യാത്രക്കാരെ കയറ്റിയാണ് കൽപ്പറ്റ മുണ്ടക്കൈ റൂട്ടിൽ സർവീസ് നടത്തുന്നത്. വൈകുന്നേരങ്ങളിൽ താഞ്ഞിലോട്, കള്ളാടി, സൂചിപ്പാറ, ഒന്നാം മൈൽ, ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിലെ യാത്രക്കാർക്ക് കെ എസ് ആർ ടി സി അനുവദിച്ചിരിക്കുന്നത് ഒരു കുട്ടിബസാണ്. വിദ്യാർത്ഥികൾക്ക് ഏറെ സൌകര്യപ്രദമാണ് ഈ സർവീസെങ്കിലും ഇതിൽ കയറിയാൽ നേരത്തിന് വീട് പറ്റാം എന്ന പ്രതീക്ഷയില്ലാതായി. കൂടെ കൂടെ ബസ് ബ്രേക്ക് ഡൌൺ ആയി വഴിയിൽ കിടക്കും. ചെറിയ ബസ് താങ്ങാവുന്നതിലധികം യാത്രക്കാരെ കയറ്റിപ്പോകുന്നത് പ്രശ്നമാവുകയാണ്. റൂട്ടിൽ കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തുകയോ ചുരുങ്ങിയ പക്ഷം കുട്ടി ബസ് മാറ്റി വലിയ ബസ് അയക്കുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചെറിയ വണ്ടി വിട്ടാൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങളൊക്കെ ഒരു മണിക്കൂറോളമായി കുടുങ്ങി കിടക്കുന്നു. ഞങ്ങളിവിടെ ആകെ ഒരു ബസ്സുണ്ട്, അതാണെങ്കിൽ തീപ്പെട്ടിക്കൂട് പോലത്തെ ബസ്. ഞങ്ങൾക്ക് കുട്ടിയൊക്കെ ഒന്നും കയറാനും പറ്റുന്നില്ല. ഇവിടെ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇനിയിപ്പോ അടുത്ത ബസ് വരുമ്പോ അതിന് കുറേ ഉണ്ടാവും. ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം. വയനാട് ന്യൂസ്, മേപ്പാടി. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷന്റെ വയനാട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പാപ്പളശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ തയ്യൽ തൊഴിലാളി സംഗമവും മെമ്പർഷിപ്പ് വിതരണവും നടത്തി. ജില്ലാ പ്രസിഡന്റ് ടി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കെ എൻ ജയചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി രജനി സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. തയ്യൽ തൊഴിലാളികളും ക്ഷേമനിധിയും എന്ന വിഷയത്തിൽ എൽ സി എബ്രഹാം, ക്യാൻസറും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ ലിജി സജുവും ക്ലാസ് എടുത്തു. ക്ഷേമനിധി ബോർഡിൽ നിന്ന് കിട്ടാനുള്ള കുടിശ്ശിക പെൻഷനും മറ്റാനുകൂല്യങ്ങളും ഓണത്തിനു മുമ്പ് വിതരണം ചെയ്യുക, പെൻഷൻ 6,000 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും തയ്യൽ തൊഴിലാളികൾ ഉന്നയിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ ടി ഉമർ, താലൂക്ക് പ്രസിഡന്റ് ടി ഷൌക്കത്ത് അലി, കെ എ കൃഷ്ണൻകുട്ടി, പി എസ് മണിലാൽ, ഒ കെ ഷാജി, രവീന്ദ്രദാസ് തുടങ്ങിയവർ സംസാരിച്ചു. 10 പേരടങ്ങുന്ന തയ്യൽ തൊഴിലാളികൾ ആരെങ്കിലും ഉണ്ടോ എങ്കിൽ അവരെ വിളിച്ചു ചേർത്ത് നിങ്ങളുടെ സംഘം, നമ്മുടെ കെ എസ് ടിയുടെ പ്രവർത്തനം ആ ഭാഗത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രദേശത്തുള്ള 10 പേരെ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പരിസരത്തോ എവിടെയെങ്കിലും വിളിച്ചു ചേർത്ത് അവിടെ ഒരു യൂണിറ്റ് കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അങ്ങനെയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം. വയനാട് ന്യൂസ്, കോളേരി. ആദിവാസികൾക്കുള്ള ആശിക്കും ഭൂമി പദ്ധതിയിലെ അഴിമതിയിൽ പാടിച്ചിറ വില്ലേജ് ഓഫീസർ രേണകുമാറിനെതിരെ വിജിലൻസ് എടുത്ത കേസ് ഹൈക്കോടതി തള്ളി. കളക്ടർ ചെയർമാനായ കമ്മിറ്റിയാണ് ഭൂമി വാങ്ങിയതെന്നും ഭൂമിയുടെ മാർക്കറ്റ് വില ശുപാർശ ചെയ്ത വില്ലേജ് ഓഫീസർക്ക് ഇക്കാര്യത്തിൽ പങ്കില്ലെന്നും നിരീക്ഷിച്ചാണ് ജസ്റ്റിസ് പി ഉബൈദ് അഴിമതി കേസ് റദ്ദാക്കിയത്. കേസിൽ രേണകുമാർ 5.5 മാസം സസ്പെൻഷനിലായിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ നാളെ യൂണിയൻ തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കോളേജുകളിൽ ഇന്ന് കലാശക്കൂട്ട് നടന്നു. യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ജില്ലയിലെ 8 കോളേജുകളിലാണ് നാളെ തിരഞ്ഞെടുപ്പ്. പൊതു തെരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കുന്ന വീറും വാശിയും പ്രകടമാക്കുന്ന തരത്തിലാണ് കോളേജുകളിലും യൂണിയൻ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം നടന്നത്. ഇതിന്റെ ഭാഗമായി കോളേജുകളിൽ നടന്ന കൊട്ടിക്കലാശത്തിലും ഇതേ വാശി തന്നെയായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ 9 കോളേജുകളാണ് ജില്ലയിലുള്ളത്. ഇതിൽ 8 എണ്ണത്തിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ്. മീനങ്ങാടി IHRD കോളേജിലെ തെരഞ്ഞെടുപ്പ് സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചിരിക്കുകയാണ്. മറ്റു കോളേജുകളിൽ SFI, KSU, ABVP, MSF തുടങ്ങിയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് മത്സരരംഗത്തുള്ളത്. ചില കോളേജുകളിൽ KSU MSF സംയുക്തമായാണ് മത്സരിക്കുന്നതും. നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വൈകിട്ടോടെ പ്രഖ്യാപിക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വരുന്ന മാനന്തവാടി മേഖലയിലെ 4 കോളേജുകളിൽ 11 തെരഞ്ഞെടുപ്പ്. വയനാട് ന്യൂസ്, ബത്തേരി. ക്വിറ്റ് ഇന്ത്യ ദിനാചരണത്തിന്റെ ഭാഗമായി മുള്ളൻകുല്ലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പാടിച്ചിറയിൽ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ അണിചേരുമെന്നും ഐക്യത്തിനും മതസൌഹാർദ്ദത്തിനും വേണ്ടി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുമെന്നും യുവാക്കൾ പ്രതിജ്ഞ ചെയ്തു. ദിനാചരണ പരിപാടികൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആർ രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു.
യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോമറ്റ് വാധ്യത അധ്യക്ഷനായിരുന്നു. വർഗീസ് മുരിയൻകാവിൽ, ഷെഫീഖ്, സ്റ്റീഫൻ പൂക്കുടിയിൽ, തോമസ് പഴുക്കാല, ശിവരാമൻ പാറക്കുഴി, സനുരാജപ്പൻ, ജിതിൻ തങ്കപ്പൻ, മോഹൻ, തോമസ്, പ്രജിത്ത് എന്നിവർ സംസാരിച്ചു. 1942 ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് ഇന്ന് മോഡി ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ഈ 75-ാം വാർഷികത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നടത്തുന്ന ഈ പരിപാടിക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന പേര്. ഈ രാജ്യത്ത് നിന്ന് മോഡി പുറത്തു പോകണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ഈ 75-ാം ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ പറയുന്നത്. പുൽപ്പള്ളി മണ്ഡലം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പുൽപ്പള്ളി ടൗണിൽ ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിച്ചു. ടൗണിൽ പതാക ഉയർത്തി മുൻ DCC പ്രസിഡന്റ് KL പൗലോസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ വിനയൻ മുഖ്യപ്രഭാഷണം നടത്തി. ഷംസാദ് മരക്കാർ, ഷിജു തോട്ടത്തിൽ, ജോഷി കുരിക്കാട്ടിൽ, സണ്ണി തോമസ്, പ്രമോദ്, ലിജോ ജോർജ് എന്നിവർ സംസാരിച്ചു. നാഗാസാക്കി ദിനത്തോടനുബന്ധിച്ച് കുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ റാലി നടത്തി. യുദ്ധവിരുദ്ധ പ്ലക്കാർഡുകളേന്തിയും മുദ്രാവാക്യം മുഴക്കിയുമായിരുന്നു റാലി. റാലിക്ക് PTA പ്രസിഡന്റ് KV മത്തായി, BH മുഹമ്മദ്, HM മേഴ്സി സെബാസ്റ്റ്യൻ, അധ്യാപകരായ മിനി ഭാസ്കർ, KS ജയരാജൻ, TP സന്തോഷ്, B സദാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. ചീരാൽ AUP സ്കൂളിൽ വിദ്യാർത്ഥികൾ നാഗാസാക്കി ദിനത്തോടനുബന്ധിച്ച് ചീരാലിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി. പ്രധാനാധ്യാപിക വിജയകുമാരി യുദ്ധവിരുദ്ധ സന്ദേശം നൽകി. പ്ലക്കാർഡുകളും സമാധാനത്തിന്റെ കടലാസു പാവുകളുമേന്തി ഇനിയൊരു യുദ്ധം വേണ്ടെന്ന മുദ്രാവാക്യവുമായാണ് വിദ്യാർത്ഥികൾ ജാഥ നടത്തിയത്. PTA പ്രസിഡന്റ് വിനോദ്, നൌഫൽ സാദിഖ്, അധ്യാപകർ എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചീരാൽ യൂണിറ്റ് GST പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ചീരാൽ സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് യൂണിറ്റ് പ്രസിഡന്റ് ഓമനക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് ടാക്സ് ഓഫീസർമാരായ പ്രീതി, സുധീർ, PS, GST സെൽ ഓഫീസർ ഗിരീഷ് കുമാർ എന്നിവർ ക്ലാസ് എടുത്തു. നൌഫൽ സാദിഖ്, വി ഉമ്മർ, KT ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ട്രേഡേഴ്സ് ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. അമ്പലവയൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതൃത്വത്തിൽ ജില്ലാ നേതാക്കന്മാർക്ക് സ്വീകരണം നൽകി. വ്യാപാരി ദിനാഘോഷത്തിന്റെ ഭാഗമായിരുന്നു പരിപാടി. പരിപാടിയോടനുബന്ധിച്ച് ടൗണിൽ വാഹന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് OV വർഗീസ് അധ്യക്ഷനായിരുന്നു. ഹക്കീം, നൌഷാദ് കാക്കോവൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീതാ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി ദിനാചരണത്തിന്റെ ഭാഗമായി പുൽപ്പള്ളി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പതാകാ ദിനവും ബൈക്ക് റാലിയും രക്തദാന ക്യാമ്പും വനിതാ സംഗമവും സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് മത്തായി ആതിര പതാക ഉയർത്തി. ബൈക്ക് റാലി പുൽപ്പള്ളി SI MO ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വിജയൻ കുടിലിൽ, ET ബാബു, CP ജോയിക്കുട്ടി, ജോസഫ് കാശാംകുറ്റിയിൽ, വേണു, ജോസ് പാണാലിയിൽ, ബേബി, കൊട്ടാരം ജയൻ, കുന്നത്ത് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കേണിച്ചിറ ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ August 8 മുത്തശ്ശി മുത്തശ്ശന്മാരുടെ ദിനമായി ആചരിച്ചു. കൊച്ചുകുട്ടികൾക്ക് മുതിർന്ന തലമുറയുമായി ആശയവിനിമയം നടത്താനും സ്നേഹവാത്സല്യങ്ങൾ പങ്കുവയ്ക്കാനും സംഘടിപ്പിച്ച പരിപാടിയിൽ കുഞ്ഞുങ്ങൾ മുത്തശ്ശി മുത്തശ്ശന്മാർക്ക് സ്നേഹോപഹാരങ്ങൾ നൽകി. ആട്ടവും പാട്ടുമായാണ് കാരണവന്മാരെ കുട്ടികൾ വരവേറ്റത്. പ്രിൻസിപ്പാൾ സിസ്റ്റർ റോണ CMC, വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ജെൻസി മരിയ, കൗൺസിലർ സിസ്റ്റർ ആൻസി തോമസ്, കേരള അക്കാദമി പ്രിൻസിപ്പാൾ ഗ്രേസി പീറ്റർ അടിക്കുല്ലി തുടങ്ങിയവർ സംസാരിച്ചു. വൈകല്യങ്ങളെ തോൽപ്പിച്ച് കഴിവ് പുറം ലോകത്തെ കാണിച്ച സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ. ബത്തേരി തൊടുവട്ടി നിർമ്മൽ ജ്യോതി സ്കൂൾ വിദ്യാർത്ഥികളാണ് ചിത്രരചനയിലും ക്യൂസ് കോമ്പറ്റീഷനിലും മികവ് പുറത്തെടുത്തത്. ക്വിറ്റ് ഇന്ത്യ ദിനത്തിന്റെയും സ്വാതന്ത്ര്യ ദിനത്തിന്റെയും ഭാഗമായി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിലും ക്വിസ് കോമ്പറ്റീഷനിലുമാണ് തങ്ങളുടെ കഴിവുകൾ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ പുറത്തെടുത്തത്. പൊതുവിദ്യാലയങ്ങളിലെയും എയ്ഡഡ് സ്കൂളിലെയും വിദ്യാർത്ഥികൾക്കൊപ്പം തങ്ങൾക്കും കഴിവുണ്ടെന്ന് വിളിച്ചുതോന്നാണ് ഇവരുടെ മികവുകൾ. മനോഹരമായ പെയിന്റിംഗും ചോദ്യങ്ങൾക്ക് ശരവേഗത്തിൽ ഉത്തരം നൽകിയുമാണ് ഇവർ കഴിവുകൾ പ്രകടമാക്കിയത്. ക്വിസ് കോമ്പറ്റീഷനിൽ മാസ്റ്ററുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരമാണ് ഈ വിദ്യാർത്ഥികൾ നൽകിയത്. സ്കൂളിലെ 24 വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കാളികളായത്. ഡയറ്റും സ്കൂളും സംയുക്തമായാണ് വിദ്യാർത്ഥികൾക്കായി പരിപാടി സംഘടിപ്പിച്ചത്. ജേക്കബ് ബത്തേരി, സ്കൂൾ HM സിസ്റ്റർ ജെസി മാങ്കോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട് ന്യൂസ്, ബത്തേരി. ശ്രീ മാതാ അമൃതാനന്ദമയി മഠത്തിന്റെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ രാമായണ പരിക്രമണ തീർത്ഥയാത്രയ്ക്ക് ഈ മാസം 13 രാവിലെ 8 പുൽപ്പള്ളി സീതാദേവി ലവകുശക്ഷേത്ര സന്നിധിയിൽ നിന്ന് ബ്രഹ്മാചാരി അക്ഷയാമൃത ചൈതന്യ ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാമായണ മഹാകാവ്യത്തിന്റെ ഹൃദയസ്പർശിയായ ഭാഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പുൽപ്പള്ളിയുടെ പുണ്യദേശങ്ങളിലൂടെ വ്രതശുദ്ധിയോടെയുള്ള തീർത്ഥയാത്ര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ചുണ്ടക്കൊല്ലി കരിങ്കാളി ക്ഷേത്രം, ലവകുശന്മാർ കളിച്ചു വളർന്ന ശിശുമല ക്ഷേത്രം, ദേവർഗദ്ദ ശിവക്ഷേത്രം, മണ്ഡപമൂല അതിരാളൻ ക്ഷേത്രം, പരിപാവനമായ വാൽമീകി ആശ്രമം, മുനിപ്പാറ,
ശ്രീ സീതാലവകുശ ക്ഷേത്രം, എരിയപ്പള്ളി സീതാദേവി അന്തർദാനം ചെയ്ത ചേടാറ്റിൻകാവ് എന്നീ പുണ്യക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിച്ച് ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിയുടെ പാദാരവിന്ദങ്ങളിൽ സമാപിക്കും. തുടർന്ന് സമർപ്പണ സദസ്സിൽ രാമായണ സന്ദേശം കോഴിക്കോട് മഠാധിപതി ബ്രഹ്മചാരി വിവേകാമൃത ചൈതന്യ സന്ദേശം നൽകുമെന്ന് ഭാരവാഹികളായ മധുമാസ്റ്റർ സുരേഷ് മന്ദാനത്ത്, എൻ പി ശ്രീനിവാസൻ, ശിവരാമൻ പാറക്കുഴി, ജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആഗസ്റ്റ് 13-ാം തീയതി ഞായറാഴ്ച രാവിലെ രാമായണ പരിക്രമണം പുൽപ്പള്ളി സീതാലോച ക്ഷേത്രത്തിൽ നിന്ന് 8 മണിക്ക് ബ്രഹ്മചാരി അക്ഷയാമൃത ചൈതന്യ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നു. അതിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിച്ചതിനെതിരെ തൊഴിലാളികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. ആനുകൂല്യ നിഷേധത്തിനെതിരെ സമരത്തിനിറങ്ങിയത് എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ. നഗരത്തിലെ തകർന്ന റോഡുകൾ നന്നാക്കിയില്ല. ഓട്ടോ ടാക്സി തൊഴിലാളികൾ മാനന്തവാടിയിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. പാളക്കുല്ലി കോളനിയിൽ മാറ്റിപ്പാർപ്പിക്കുന്നതും കാത്ത് 24 കുടുംബങ്ങൾ. കടമാൻതോടിന്റെ കരയിലെ ആദിവാസികൾക്ക് ജില്ലാ ഭരണകൂടം വാക്ക് നൽകിയിട്ട് 4 വർഷം. നഗരസഭയിലേക്ക് മുസ്ലിം ലീഗ് സമരം നടത്തുന്നത് ഭരണം നഷ്ടപ്പെട്ടതിന്റെ നിരാശ മറയ്ക്കാൻ. പ്രതിരോധവുമായി ബത്തേരി നഗരസഭ ഭരണസമിതി രംഗത്ത്. ആവശ്യത്തിന് ജീവനക്കാരില്ല, തുടരുന്നത് 1989 സ്റ്റാഫ് പാറ്റേൺ. മാനന്തവാടി TDO ഓഫീസ് പ്രവർത്തനം താളം തെറ്റി. അന്താരാഷ്ട്ര ചക്ക മഹോത്സവം തുടങ്ങി. അമ്പലവയലിൽ രാജ്യാന്തര സെമിനാറിനും തുടക്കം. കാലിക്കറ്റ് വാഴ്സിറ്റി കോളേജുകളിൽ നാളെ യൂണിയൻ തിരഞ്ഞെടുപ്പ്. 8 കോളേജുകളിൽ കലാശക്കൊട്ട് ഇന്ന്. രാഷ്ട്രത്തോടൊപ്പം വയനാടും ക്വിറ്റ് ഇന്ത്യാ ദിനം ആചരിച്ചു. വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ കോൺഗ്രസ് പ്രതിജ്ഞയെടുത്തു. സ്കൂളുകളിൽ നാഗാസാക്കി ദിനാചരണം. വ്യാപാരികൾ വ്യാപാരി ദിനവും ആചരിച്ചു. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. പ്രൈം ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് SM സോഫ്റ്റ്, ദ വേൾഡ് ഓഫ് സെലക്ഷൻ. മലബാർ മെയ്ഡ് ഫോർ ക്വാളിറ്റി ആൻഡ് ടേസ്റ്റ്. ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി സംരംഭം.